നാലാമതായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നന്ദിയായി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ വേണ്ടി പറഞ്ഞത് അല്ല തന്ന നിഅമത്തുകൾ നമ്മളിൽ കാണണം. എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം പറയാം. അബൂഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരാൾ നല്ല സമ്പന്നനാണ്. അയാൾ ഒരു ദിവസം വന്നു, നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ഉണ്ട് മുഷിഞ്ഞ വേഷം ധരിച്ചിരിക്കുന്നു. ചിലര് കരുതുന്ന അങ്ങനെയാ, വിനയത്തിന്റെ അടയാളമാണ് തേക്കാത്ത ജുബ്ബ ഇടുക, കഴുകാത്ത മുണ്ടെടുക്കുക, കരി പിടിച്ച ഷോൾ ഇടുക, നമ്മുടെ ഷർട്ട്, നമ്മുടെ മുണ്ട്, നമ്മുടെ തൊപ്പിയൊക്കെ അഴുക്കും പിടിച്ചിരിക്കുക. ഓ, എന്തൊരു വിനയമാണ് ആ മനുഷ്യൻ്റെത്. അത് വിനയമല്ല, അത് വിവരക്കേടാണ്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി നഉമാനി റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന ആള് നല്ല സമ്പന്നനാണ്. നോക്കുമ്പോണ്ട് അയാളുടെ വസ്ത്രത്തിനൊക്കെ അഴുക്ക് പിടിച്ച് അതൊക്കെ വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഏയ് സഹോദര, നിങ്ങൾ മാത്രം പോകരുത്, ബാക്കിയുള്ളവർ പോട്ടെ, വരാൻ പറഞ്ഞു. അടുത്തേക്ക് വിളിച്ചിട്ട് 1000 ദിർഹം, നല്ല പണക്കാരനെ അബൂ ഹനീഫ, കച്ചവടം കൂടെ ഉണ്ടായിരുന്നു, നല്ല പൈസ ഉണ്ട്. അദ്ദേഹം 1000 ദീനാർ എടുത്തിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നല്ല ഡ്രസ്സൊക്കെ വാങ്ങി ഇട്ടോളാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കളിയാക്കുകയാണോ? അല്ല, എന്റെ പൈസ ഉണ്ട് തങ്ങളെ, നല്ല പൈസക്കാരനാ ഞാൻ. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹുവിനെ പറഞ്ഞു, പിന്നെന്താ നീ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്നത്? പറഞ്ഞിട്ടുണ്ട്, അബൂ ഹനീഫ പറഞ്ഞു കൊടുക്കാൻ, അദ്ദേഹത്തിൽ കാണാൻ അള്ളാഹ്ക്ക് താല്പര്യമുണ്ട്. അല്ലാഹ് നമുക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഡ്രസ് ധരിക്കണം. അള്ളാഹു നമുക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ നടക്കണം, കാണാൻ വെടുപ്പും വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. പൈസ ഇല്ലാത്തവർ അങ്ങനെ നടക്കണം അല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫഅമ്മാ ബിനഇമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹു തന്ന നിഅമത്തുകൾ അത് നമ്മൾ പറയണേ, കാണിക്കണേ നമ്മുടെ ജീവിതത്തിൽ. അല്ലാഹു റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലൈ, ഒരു മനുഷ്യന്റെ മേൽ നിഅമത്ത് ചെയ്ത പടച്ച ആ നിഅമത്തുകൾ പ്രകടമാക്കി കാണാൻ അല്ലാഹ് ഇഷ്ടപ്പെടുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിഅമത്തുകൾ പ്രകടമാക്കണേ, അല്ലാഹു തന്ന നിഅമത്തുകൾ ജനങ്ങളുടെ മുമ്പിൽ പറയണേ. വലാ ഫഖ്റ അന്തസ്സിന് വേണ്ടിയിട്ടല്ല, എനിക്ക് റബ്ബ് തന്നതാണ്. അല്ലാഹു ആരോഗ്യം തന്നു, എപ്പോഴും റബ്ബിനെ പറ്റി ഇങ്ങനെ പറയും, എനിക്ക് റബ്ബ് ആരോഗ്യം തന്നു. പരസ്പരം കാണുമ്പോ പറ അൽഹംദുലില്ലാ, മാസ്ക് വെച്ചാലും സാനിറ്ററി വെച്ചാലും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടെങ്കിലും എന്തൊക്കെ ആണെങ്കിലും അല്ലാഹുവേ നീ എനിക്ക് ജീവിക്കാനുള്ള തൗഫീഖ് തന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എപ്പോഴും അല്ലാഹു തന്ന നിഅമത്തുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.